Yeah.
స్నేహించు ായി ഞാൻ നൊന്ന്
എന്നെയോർ തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. മനസ്സിലാക്കി തരേണമേ.
കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവേ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു, നീ എന്തിനു നെടുവേർപ്പിടുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികള. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. തന്മാരിലായ
തീർന്നുറങ്ങുന്ന ശാന്തത പൈതലം മതൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത Yeah.
മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്കു തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു. അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു.
പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താളം പിടിക്കും മാലാഖമാരും
ഗുരുനീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ പരമസ്നേഹ
വസിക്കും പ്രിയരേ. Thank you.
പേർക്കായി ക്രൂശിതനായവനേ. എന്നരുതേ എന്നുടെ തിന്മകളെ, അറിവോടെയുമറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ, ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ thank you.
സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു അങ്ങു വേണം നീതി ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും പാർക്കുമ്പോ ഭാഗ്യരാജ്യത്തിൽ നിത്യം ഭാഗ്യരാജ്യത്തിൽ നിത്യം ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പ്രിയരേ
പ്രത്യാശയില്ലാതെ നിങ്ങൾ വിലപിക്കരുതെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. Thank you.
സ്മരിക്കണേ.
കർത്താവായ യേശു അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവിടുന്ന് വീണ്ടും അരുൾ ചെയ്തു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിത്യമായോ വാസസ്ഥലം
ഹൃദയത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപ്പറുദീസായിൽ ശുദ്ധന്മാർക്കങ്ങു നൽകിയിടും കർത്താവേ, അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. കർത്താവേ, പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ ആർക്കു നിലനിൽക്കുവാൻ കഴിയും? ദൈവമേ, അങ്ങ് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്റെ ആത്മാവ് അങ്ങയെ തന്നെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, ഉദാരശീലനും ദാക്ഷിണ്യവാനും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. നിത്യവും നീ.
തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര ഈ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര ജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം ആത്മാവിൽ ദൈവീക മുദ്ര വേണം മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ നിത്യവും നീ നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ ഉണർന്നിരിക്കൂ നിത്യവും നീ ഉണർന്നിരിക്കൂ നിത്യവും കർത്താവേ എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു നിന്റെ ദൃഷ്ടിയിൽ എന്റെ പ്രവാസം ഒന്നുമല്ല മനുഷ്യ ജീവിതം നീരാവി പോലെ കടന്നുപോകുന്നു അവന്റെ അധ്വാനവും വ്യർത്ഥമത്രേ അവൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു എന്നാൽ അതാരെ കൊണ്ടുപോകുമെന്ന് അവൻ അറിയുന്നില്ല കർത്താവേ ഞാൻ കാത്തിരിക്കുന്നത് എന്താണ് എന്റെ പ്രത്യാശ നിന്നിലത്രേ ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമാ ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമാ ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാ ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമാ ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമാ അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു സുഖ ദുഃഖമേതുമേ പങ്കിട്ടു എപ്പോൾ ദൈവം
ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലി എന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരെ, ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരെ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടുപോകാതെ കൂടെ നിന്നവരെ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടുപോകാതെ കൂടെ നിന്നവരെ, വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാ കടപ്പാടുകൾ, നിങ്ങളെ ശവമഞ്ചം തേറുക എന്നെ ദൈവത്തിനേകുക, എൻ്റെ ജീവൻ്റെ ജീവനാകുന്ന മക്കളെ പോയിടത്തെ ഞാൻ, എൻ്റെ പ്രാണൻ്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വീടിന്
അവർക്കുമെൻ വന്ദനം. എന്നെ ഓർത്തി നീ കേളല്ലേ മേലിൽ കാണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. ഉണരുത്താനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്നോടി കർത്തൻ നീട്ടുന്ന നേർക്കായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമാ. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമാ. ഞാനിറങ്ങുന്നു ആരുമാരും
കൂടാതെ ഏകനായി ഞാൻ ഇറങ്ങും. വാസം തീർന്നു ഞാൻ മണ്ണിൽ ചേർന്നലിന്നിതാ ഉണ്ണിൻ ദൂതരോടൊത്തു മേഘത്തിൽ അന്ത്യനാളത്തിൽ കാണുന്ന ഉണ്ണിൻ ദൂതരോടൊത്തു മേഘത്തിൽ അന്ത്യനാളത്തിൽ കാണുന്ന യാത്രയാകുന്നു ഞാനിതാ മണ്ണിൽ വാസം തീരുന്നു നിതാ മാപ്പു നൽകേണേ എൻ പിഴകൾക്ക് ഓർക്കേണേ പ്രാർത്ഥനയതിൽ മാപ്പു നൽകേണേ എൻ പിഴകൾക്ക് ഓർക്കേണേ എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാതെ നിങ്ങൾ വിലപിക്കരുതെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. Oh,
മണ്ണ് മണ്ണോടു ചേരുന്ന
സർവം മറന്ന് എനിക്കായി പ്രാർത്ഥിക്കണേ. സഹോദരി, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതയായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തുസൂക്ഷിക്കും. യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ജീവനാളം നിന്റെ പാദങ്ങൾ തിളക്കും, പാതയിൽ പ്രകാശവുമാകട്ടെ. Oh.
സ്വർഗത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുമുള്ളമായ അങ്ങയുടെ ദാസി ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്തിൽ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രാർത്ഥിക്കാം. ധാരണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസമർന്നുങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുനരിയായി മാറ്റുകയും ചെയ്യുന്നുവത് ദുഃഖാന്തരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ സംഹരിക്കുകയും തിരുവുദ്ധാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണുനീരെല്ലാം ഒക്കിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരനോട് ഒന്നു ചേർന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന സഹോദരി, ജ്ഞാനസ്നാനത്തിൽ നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു എന്നതിന്റെ ബാഹ്യ അടയാളമായിരുന്നു. മഹിമേറിയ ഈ പദവി മലിനപ്പെടാതെ കാത്തുസൂക്ഷിച്ച നിത്യസൗഭാഗ്യത്തിന് അർഹയാകുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. സഹോദരി, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്യും. ജീവിതകാലം മുഴുവനും ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തു നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹ രഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ചിഹ്നമായ ഈ കുരിശിൽ. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഇടതലിൻ്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. ശം കാൺമതിനായി
അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം വെളിച്ചത്തിൽ ഉള്ളാവാ
നാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. ശമയ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതി ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതി ബദ്ധപ്പെട്ടോടിടുന്നു. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെയും. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരി ജാസ്മിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനാണ് പരിശുദ്ധമായി ബലിവേദിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞാൻ നല്ല ഓട്ടമോടി, നല്ല യുദ്ധം ചെയ്തു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. നീതിയോടെ വിധിക്കുന്നവൻ അത് തനിക്ക് നൽകുമെന്നുള്ള പ്രത്യാശയോടുകൂടെ തൻ്റെ പിതൃഭവനത്തിലേക്ക് ഈ സഹോദരിയെ നമ്മൾ യാത്ര ചെയ്യിക്കുമ്പോൾ ഈ സഹോദരിയിലൂടെ ദൈവം ഈ സമൂഹത്തിലേക്ക് ചൊരിഞ്ഞ്, ആ കുടുംബത്തിന് ചൊരിഞ്ഞ് എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനുള്ള ഒരവസരം കൂടിയാണിത്. ദീർഘകാലം രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും താൻ ആയിരിക്കുന്ന വിശ്വാസത്തിൽ അടിയുറച്ച് ആഴപ്പെടുന്നതിനു വേണ്ടി ഈ സഹനകാലത്തെ അവർ പ്രയോജനപ്പെടുത്തിയെന്ന് തീർച്ചയായും നമുക്ക് അനുമാനിക്കാം. സ്വന്തം തറവാട്ടിലേക്കുള്ള മടങ്ങിപ്പോകലാണ് ഓരോ മരണവും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ശാശ്വതമായ ഭവനം ഈ ഭൂമിയിലില്ല എന്നും സ്ഥിരമായ ഒരു വാസം നമുക്കുണ്ടാവുന്നത് നിത്യജീവിതത്തിൽ മാത്രമാണ് എന്നും ഈ ഭൂമിയിൽ നമ്മളൊക്കെ താൽക്കാലിക വാസക്കാർ മാത്രമാണ് എന്നും ഓരോ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സഹോദരി തൻ്റെ ജീവിതകാലത്ത് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും കാരുണ്യവാനായ ദൈവം കനിവാർന്ന് മാപ്പ് നൽകി ഇവരെ നിത്യസമ്മാനത്തിന് അർഹയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരിയുടെ വേർപാടിൽ വിലപിക്കുന്ന ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. ഈ സഹോദരിയുടെ അസാന്നിധ്യം അറിയുവാനിടയാകാത്ത വിധം ദൈവം മാതൃസഹജമായ വാത്സല്യത്തോടെ ഈ കുടുംബാംഗങ്ങളെ പരിരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യരഹസ്യം തക്കതായ ഒരുക്കത്തോടുകൂടി കൊണ്ടാടുന്നതിന് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ദൈവതിരുമുമ്പിൽ ഏറ്റു പറഞ്ഞ് നമുക്ക് മാപ്പും കരുണയും യാചിക്കാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായി പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവമേ, എപ്പോഴും കരുണ കാണിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുക എന്നത് അങ്ങേക്ക് സഹജമാണല്ലോ. ഈ ദിവസം അങ്ങേ അടുക്കലേക്ക് വരുവാൻ അങ്ങ് വിളിച്ച അങ്ങേ ദാസി ജാസ്മിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾക്ക് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങിൽ പ്രത്യാശയർപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഈ സഹോദരിയെ യഥാർത്ഥ പിതൃരാജ്യത്തിലേക്ക് നയിക്കുവാനും നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ള എണ്ണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്: ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു: ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്ന മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. Thank you.
രക്ഷകനാണെന്ന് നിസ്സംശയമേറ്റു പറഞ്ഞ ഇയാൾ കാരുണ്യവാനായി വിധികർത്താവായി അവിടുത്തെ ദർശിക്കുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാണുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ജയമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകർവുമാണല്ലോ. അവിടുന്ന് ധന്യമായ ഉദ്ധാനത്തിൻ്റെ പ്രത്യാശ ഞങ്ങൾക്ക് പ്രസ്പഷ്ടമായി. അങ്ങനെ മരണത്തിൻ്റെ സുനിശ്ചിതമായ അവസ്ഥയാൽ ആകുലരാകുന്നവർ വരാനിരിക്കുന്ന അമർത്യതയുടെ വാഗ്ദാനത്താൽ ആശ്വസിപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ കർത്താവേ, അങ്ങ് വിശ്വാസികളുടെ ജീവിതത്തിന് മാറ്റം വരുന്നതേയുള്ളൂ, അവസാനമുണ്ടാകുന്നില്ല. ഈ ലോക ജീവിതാലയം തകരുമ്പോൾ സ്വർഗത്തിൽ നിത്യമായൊരു ഭവനം സജ്ജമാക്കപ്പെടുന്നു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങയുടെ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ ദൈവം, പരിശുദ്ധൻ സൈന്യങ്ങൾ ധൻ കർത്താവ, ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടനവും ഹുസാനാ ഹുസാനാ അത്യുന്നതങ്ങളിൽ ഹുസാനാ കർത്താവിൻ തിരുനാമത്തിൽ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലെ പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കുരിശു മരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആന്റണി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസി സഹോദരി ജാസ്മിനെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടത്തോടൊന്നായി തീർന്ന ഇയാളെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. ഞങ്ങളുടെ ദിനങ്ങൾ സമാധാനം പരിപാടുന്നതാണ് അനുഗ്രഹപൂർണമായ പ്രത്യാശയുടെ നിരക്ഷകരായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് നിങ്ങളെപ്പോഴും പാപത്തിൽ വിമോചിതരാകുകയും എല്ലാ വിഭവങ്ങളിൽ നിന്ന് സുരക്ഷിതരാകുകയും ദൈവത്തെ
ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങനെ പ്രവേശിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ വാക്കു ചിരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖപ്രാപിക്കും. പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവമേ, അങ്ങേ പുത്രൻ തൻ്റെ ശരീരത്തിൻ്റെ കൂദാശയെ തിരുപാധേയമായി ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങനെ ഇതുവഴി ഞങ്ങളുടെ സഹോദരി ക്രിസ്തുവിൻ്റെ നിത്യമായ മേശയിലേക്ക് എത്തിച്ചേരുവാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇയാളെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥൻ്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടും ഒത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ. ിൽ ഈ സഹോദരിയുടെ ആത്മാവിനെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെയും അടയാളമായി ഈ ദാസിയിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു.
പിതാവേ അങ്ങയുടെ ദാസയ്ക്ക് സ്വർഗകവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ വചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയുള്ളണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തെത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ദൈവത്തോടു
എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നു പമൂണന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹത്തിൽ ദൈവത്തോട് തുറന്നിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നു സഹോദരി സർവശക്തനായ ദൈവം മണ്ണിൽ നിന്നും എടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു എളിയവരായി നമ്മുടെയും ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തിരക്കരങ്ങളിൽ സഹോദരിയെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്ന് അരുൾ ചെയ്ത നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിങ്കൾ കണ്ണുനോർ പിടിച്ച കർത്താവെ, ദുഃഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണുനോർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ഈ സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പറദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിക്കുകയും ചെയ്ത ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെയങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെയും സഹോദരിയുടെ വേർപാടും ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം അർപ്പിക്കുകയും നിത്യജീവൻ പ്രത്യാശയുളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നെ ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവദാ ജാഗ്രത കാണിച്ച് ഈ ദാസി ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തെഴുണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളേണമേ. കർത്താവെ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഈ സഹോദരിയുടെ ആത്മാവും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെയും ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി.
Yes, sir.